സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സാർ പറഞ്ഞു വരുന്നുണ്ട്. സാർ ആത്മീയതയെ കണ്ടത് എന്താണ്, ഫിലോസഫിയെ കണ്ടതെല്ലാം ഈ ഒരു എന്താണ് താഴ്ന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് സാർ പറഞ്ഞ ചില അഭിപ്രായങ്ങളും ചില നിഗമനങ്ങളും കാഴ്ചപ്പാടുകളും വലിയ രീതിയിൽ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ ഒന്നടങ്ങ് സാറിനെതിരെ ആക്രമിച്ചു. അപ്പോൾ ഒന്നും ഇവരാരും രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ അതേ ആളുകൾ തന്നെ സാറിനെ ഇപ്പോൾ അതേ പേരിൽ തന്നെ അതിൻ്റെ വക്താവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതിലെ വൈരുദ്ധ്യമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് ഞാൻ മുസ്ലിം സമുദായത്തിലുള്ള ചില അനാചാരങ്ങളെക്കുറിച്ചും ദുഷ്പ്രവണതകളെക്കുറിച്ചും ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. അത് പറയും, എനിക്കധികം വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും അതിനെന്നെ ഒരുപാട് പേര് ചീത്ത വിളിക്കുകയും എൻ്റെ ഉമ്മായിക്ക് കല്യാണം ആലോചിക്കുകയും ചെയ്തവന്മാർ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ജീവിച്ചിരിക്കില്ലാത്ത എൻ്റെ ഉമ്മ വരെ വിളിച്ചു. ആ അത് ഏത് വിളിച്ചാലും എനിക്കൊന്നും ഇല്ലായിരുന്നു. അത് ചിലർ ബോധമില്ലാത്ത ഉമ്മമാർ സംസാരിക്കുന്നതായിട്ടേ ഉള്ളൂ. ആ നമ്മുടെ ഈ ഇടയിലുള്ള ആളുകളാണത്. അവർ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇപ്പോഴും ഇപ്പോൾ പക്ഷേ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം, ഞാൻ മുത്തലാഖിനെതിരെ സംസാരിച്ചതിന് വലിയ പ്രശ്നമുണ്ടായി. സുപ്രീം കോടതി അത് എന്ത് പറയുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇത് വടികൊടുത്ത് അടി വാങ്ങിക്കാൻ പോവാ ചെയ്യരുതെന്ന് പറഞ്ഞ് കേട്ടില്ല, നടന്നില്ല. ഇനി അതേപോലെ വേറൊരു കാര്യത്തിനെ കുറിച്ച് കിടപ്പുണ്ട്, അത് ഇനി കിട്ടാനുള്ളതേ ഉള്ളൂ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല അതിനെക്കുറിച്ച്. ചെറിയ സൂചന. അല്ല, അത് വേണ്ട. അത് ഇപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഇനി നാളെ അതിനെ കൊടിയും പിടിച്ചോണ്ടിറങ്ങും, ചീത്ത വിളിക്കും, കമാൽ പാഷെ പുറത്താക്കും എന്ന് പറയും. എന്നെ ഒരുത്തനും പുറത്താക്കാൻ ഒക്കത്തില്ല എൻ്റെ മതത്തിൽ നിന്ന്. കാരണം എൻ്റെ മതം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യതയാണ്, ഞാൻ വിശ്വസിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരുത്തനും പുറത്താക്കാനൊന്നും ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഒരുത്തനും അതിനുള്ള പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മത നേതാവിനും അതിനുള്ള അധികാരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ പുറത്താക്കാൻ ആക്കട്ടെ, പുറത്താകട്ടെ. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് വരുന്നത്. അത് അന്ന് ആരും കുറ്റം പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ മുസ്ലിം ജാതിയിൽപ്പെട്ട ഒരാളിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ അതിന് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ്, തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കണം. ആ പ്രതികരിക്കുമ്പോൾ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഈയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ ആർക്കെതിരെ ആയാലും ശരി, എവിടെ അനീതി കണ്ടാലും എവിടെ വൃത്തികേട് കണ്ടാലും ഞാൻ അതിനെതിരെ സംസാരിക്കും, ഇനി ആയാലും സംസാരിക്കും. അപ്പോൾ അത് ഏത് ജാതിയോ മതമെന്നോ ഏത് സംഘടനയുടെ ശബ്ദമെന്നോ പറഞ്ഞാലും അതൊന്നും ഒരു പ്രയോജനവും എൻ്റെ അതിൽ നിന്നുണ്ടാകത്തില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. കേരളത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താ ഒരു നവോത്ഥാനത്തിൻ്റെയും ഒരുപാടൊരു മാറ്റങ്ങൾ കേരളത്തിനുണ്ട്. യൂറോപ്പിൻ്റേത് ഒരു ചെറിയൊരു പോർഷൻ പോലെയുള്ള ഒരു ഹ്യൂമാനിറ്റി കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. പക്ഷേ അത് ചില ആശങ്കകൾ അടുത്തിടെയായിട്ട് ഉണ്ട് എന്ന്. ഇപ്പോൾ സാറിൻ്റെ സാർ തന്നെയാണ് ഈ ആക്രമണങ്ങൾ, ചില ടാർഗറ്റുകൾ, നിശബ്ദത. അപ്പോൾ നമുക്കവിടെ ഗൗരി ലങ്കേഷിനെതിരെ ഒരു ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് നമ്മളിവിടെ പറയുമ്പോൾ പോലും ഇവിടുത്തെ നിശബ്ദ ശബ്ദങ്ങളെ ഈ തരത്തിൽ ഫോഴ്സ് വെച്ച്, സാറല്ലായിരുന്നെങ്കിൽ ആരാണെങ്കിലും വീണു ഇത്തരം ആക്രമിക്കാൻ, സാറിനെ പോലും ആക്രമിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളവും മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ സത്യമാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ അതിനാകെയുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ ഞാൻ ഇവിടെ ഇത് വിളിച്ചു പറയുന്നില്ലേ, എനിക്കിത് ഇവിടെ നിന്ന് വിളിച്ചു പറയാം. കാരണം ഞാൻ കേരളത്തിലെ താമസിക്കുന്നു, ഇതാ കാര്യം. പക്ഷേ അതിന് പോലും ആക്രമണങ്ങൾ, അതിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ഭയപ്പെടണ്ടേ? കാരണം ഇത് വിളിച്ചു പറയാൻ ഇവിടെ എന്താ അവർക്കും അവകാശമില്ലേ? നമുക്ക് സംസാരിക്കാൻ നമ്മുടെ കേരളം തന്നെ ആണോ ഇത്? അപ്പം ആ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളല്ലേ. ഇതിൻ്റെ സഹിഷ്ണുത എന്ന് പറയുന്ന ഒന്നും ഇല്ലാതായി ആളൊക്കെ. കാരണം ഇതൊന്നും ആരും കേൾക്കാൻ താല്പര്യമില്ല ഒരു വിഭാഗത്തിന്. ആർക്കെതിരെ നമ്മൾ പറഞ്ഞു? അതിൻ്റെ സത്യസ്ഥിതിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പിന്നെ അതിൽ ആ പറഞ്ഞ ആളിനെ എങ്ങനെ അമർച്ച ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അയാളെ എങ്ങനെ ഒതുക്കാം, അയാളെ എങ്ങനെ നിശബ്ദനാക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിനുണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് ഇല്ലാതാവുകയല്ലേ? കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്താ അവിടെ ഉണ്ടായത്? ഇവിടെ യഥാർത്ഥത്തിൽ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് കേരളം, തീർച്ചയായിട്ടും. ഇത് ഇവിടെ ഇവിടെ ഉണ്ടായതുപോലെ ഇവിടുത്തെ ഇവിടെ ഇല്ല, ഇവിടുത്തെ ചട്ടമ്പി സ്വാമികൾ, ഇവിടുത്തെ ശ്രീനാരായണ ഗുരു, ഇവിടുത്തെ അയ്യങ്കാളി, ആ ഇവിടുത്തെ സഹോദരൻ അയ്യപ്പൻ, ഇവരൊക്കെ ആരാണെന്നൊന്ന് ചിന്തിക്കട്ടെ അവരെ. അപ്പോൾ അത് അപ്പോൾ അതിനെക്കുറിച്ച് അവരെങ്ങനെ വന്നു, അവർ ഇതിനെതിരെയെല്ലാം പൊരുതിയവരാണ്. ഈ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെയൊക്കെ പൊരുതിയ ആളുകളാണ്. അപ്പോൾ അവർക്ക് നമുക്ക് നമ്മുടെ രക്തം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ആ ഇത് കണ്ട് നമ്മൾ വളരുന്നവരല്ലേ? ഇത് നമ്മൾ നോക്കണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതി വേണം നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാൻ. അപ്പോൾ കേരളത്തിനുണ്ടായിരുന്ന പ്രത്യേകത അതാണ്. ഇത്രത്തോളം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അത് മാത്രമല്ല ഒരു സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ കറക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു ഇവിടെ. അതെ, ആര് തെറ്റ് ചെയ്താലും ഇവിടെ ഇപ്പം കോൺഗ്രസ് ആര് ഭരിക്കുന്നു,
കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു അനാവശ്യം അവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഈ നാട് കത്തിക്കും അവര്. കാര്യം എന്താണെന്നറിയോ, അവര് ഇത് അത് കറക്ഷൻ ഭയമായിരുന്നു, ഇന്നിപ്പോ അത് അഴിമതി അക്രമങ്ങള് ഇതിനെയൊക്കെ എതിരെ ഒരുപാട് പൊരുതിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണത്. പക്ഷെ ഇപ്പോ ഞാൻ ഭയപ്പെടുകയാണ് അതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് കേട്ടോ. അതേ ഉള്ളൂ, അത് ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അത് ഭയപ്പെടുകയാണ്. ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ആ കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് യൂത്ത് ഉൾപ്പെടെ. ആ ഇപ്പം അത് കറക്റ്റീവ് ഫോഴ്സായിട്ട് മാറുന്നു എന്നൊരു സംശയം, അതാണ് പ്രശ്നം. ഒരു പ്രതിപക്ഷം മാറിയിട്ട് ഒരു സഹപക്ഷ സാധനത്തിലേക്ക് കേരളവും മാറുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. അതിൻ്റെ അങ്ങനെ അതിൻ്റെ അല്ല കാരണം. ഇപ്പോൾ അവർക്ക് നല്ല മെജോറിറ്റി ഉണ്ടല്ലോ, മറ്റവർ പറയുന്ന ഒന്നും കേൾക്കുകയല്ല, സ്വന്തമായിട്ട് എന്താ തീരുമാനം എന്ന് വെച്ചാൽ എടുക്കും. പക്ഷെ ഒരു നല്ലൊരു കാര്യം ഉണ്ടായത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായി അടുത്ത സമയത്ത്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനം എന്നെ ഒരുപാട് സ്വാധീനിച്ചു കേട്ടോ. അത് കാരണം ഇപ്പോൾ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, ഒരു ആവശ്യമില്ലാതെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന്, ഏതായാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് അത് വേണ്ടെന്ന് തീരുമാനിച്ചത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ എല്ലാം നമ്മുടെ സമ്പത്ത് ആവശ്യമില്ലാതെ കളയുക രണ്ടോ മൂന്നോ മാസത്തേക്കാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ഒരു സമയം കിട്ടത്തില്ല, അപ്പോഴത്തേക്ക് അടുത്ത ഇലക്ഷൻ വരും. എന്തിനിത്, പ്രത്യേകിച്ച് ഈ കൊറോണയുടെയും കോവിഡിൻ്റെയും ഒക്കെ കാലത്ത്. ആ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇത് അങ്ങനെയുള്ള ഇത് നമ്മൾ ഒരു അതൊരു വലിയൊരു ഒരു കാര്യമാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നു ഇങ്ങനെയുള്ള, അതായത് ഏത് ഇങ്ങനെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെ ന്യായീകരിക്കാൻ പോകുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അത് നല്ലതാണ്, ആ ഒരു കാഴ്ചപ്പാട് നല്ലതാണ്. അല്ലാതെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ എപ്പോഴും ഫൈറ്റ് നടത്തി ആര് വിജയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഒത്തുചേരേണ്ട കാര്യങ്ങളിൽ അഴിമതിക്കെതിരെയാണെങ്കിൽ എല്ലാവരും ഒത്തുചേരണം, അത് അഴിമതിയാണെന്ന് മനസ്സിലാക്കണം, അവിടെ തീർന്നു. അത് മനസ്സിലാക്കിയിട്ട് അത് എല്ലാവരും ഒത്തുചേരണം, അതിനെതിരെ പ്രവർത്തിക്കണം. അല്ലാതെ അങ്ങയുടെ പറഞ്ഞു പോയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പണ്ടൊരു ചിക്കൻ ഒരു ചൊരയ്ക്കാതെന്ന കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ബാക്കി പറയുന്നില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് പറഞ്ഞ ആരാന്ന് തോന്നും. അതെ, അത് പറഞ്ഞത് ആരായെന്നല്ല നോക്കേണ്ടത്, പറഞ്ഞത് എന്താ, എന്താണ് പറഞ്ഞത്, അതെന്താണ്, അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അതിന് പകരം ആ പറഞ്ഞവനെ അങ്ങ് ഒതുക്കാമെന്നുള്ളതായിരിക്കരുത് കാഴ്ചപ്പാട്. അതിന് പറയാൻ വേണ്ടി കള്ളത്തരമായിട്ട് വീണ്ടും അലിഗേഷൻ ഓരോന്നങ്ങ് പറയും, അയാളെ കെടുത്തിക്കളയാനാണ് ഈ പറയുന്ന ആളിന്. അങ്ങനെയൊക്കെയുള്ള ഒരു ആ വൈര നിര്യാതന ബുദ്ധിയോടുകൂടി അല്ല പ്രവർത്തിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു സഹവർത്തിത്വമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ, ജനനന്മയ്ക്കുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിക്കണം. അല്ലാതെ അത് ഇന്നാര് പറഞ്ഞു പോയതുകൊണ്ട് ഞങ്ങളത് ചെയ്യുകയല്ല എന്ന് പറയരുത്. ഇപ്പോൾ കോവിഡും കൊറോണയൊക്കെ നമുക്ക് വന്ന് നമ്മൾ നേരെ ഇപ്പോൾ നോക്കി, ഇപ്പോൾ അഞ്ച് പേര് കൂടുതൽ ഒരു സ്ഥലത്തും നിൽക്കാൻ പാടില്ല കേട്ടോ, ശരിയാണ്. കാര്യം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട് അവിടെ, അതുകൊണ്ടാ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആൾക്കും അറിയാമല്ലോ തീർച്ചയായിട്ടും. ആ അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഇറങ്ങിയ തോന്നിവാസം പോലെ നമുക്ക് പോയി കൊറോണ വാങ്ങിച്ചുകൊണ്ട് വരരുത് ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ടല്ലോ, അത് വളരെ വലിയൊരു ഒരു ഡേഞ്ചർ. ആ വൈറസ് ഒരു പ്രത്യേക വൈറസാണ്, വലിയ അന്തസ്സുള്ളതാണ്, അത് ഇങ്ങോട്ട് വന്ന് കയറത്തില്ല. നമ്മൾ പോയി അതിനെ പോയി കണ്ട് വാങ്ങിച്ചുകൊണ്ട് വരണം. ഇത് നമ്മൾ വാങ്ങിക്കാൻ പോകരുത്, ഇത് അത് നമുക്ക് മനസ്സിലാക്കാൻ അറിയാമല്ലോ. അത് രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ തിരിച്ചറിയാം ഇപ്പം. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമാവും എന്ന്. അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുള്ളതുപോലെ തന്നെ ബോധം ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ വേണം. അഴിമതിയാണെങ്കിൽ അതിനെതിരെ പൊരുതണം. കാരണം ജനങ്ങളുടെ പണമാണ്, ഒന്നുമില്ലാത്തവർ, പട്ടിണി കിടക്കുന്ന ആളുകൾ, ഇവിടെ ഒന്നും കഴിക്കാൻ ആഹാരം കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടത് അയാളുടെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞതാണ്, 2 മുതൽ 22 വരെ കിലോ തൂക്കങ്ങൾ ആളുകൾക്ക് കൂടി. അതെ, ആഹാരം കഴിക്കാനുള്ളവർ, ആഹാരം കഴിക്കാൻ ഇല്ലാത്തവനൊന്നുമില്ല. അവൻ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്, അവൻ്റെ അതായത് പ്രതിരോധ മെക്കാനിസം തന്നെ ശരീരത്തിൻ്റെ തകർന്നു പോയി, പ്രതിരോധ ശേഷി പോയി. അങ്ങനെയുള്ളവരുണ്ട്, അതാ പറഞ്ഞേ. ഈ ആഹാരം കൂടുതൽ കഴിച്ച് തൂക്കം കൂടിയവനും അതുപോലെ തന്നെ ഈ പ്രതിരോധ ശേഷി, ആഹാരം കഴിക്കാൻ ഇല്ലാതെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടവനും ഒരുപോലാണ്, മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെമ്മക്കളെ, അവർക്ക് ഒരു തുല്യനീതി നമ്മൾ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കണം. അവർക്ക് വെളിയിറങ്ങാൻ നടക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ വരരുത്, അതിനെയൊക്കെ തള്ളി പറയണം. അതിനൊന്നും രാഷ്ട്രീയം കാണരുത്, അതാദ്യം ഇവരൊക്കെ മനസ്സിലാക്കട്ടെ. സാർ, രാഷ്ട്രീയം പറയുന്നതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ഉള്ള ഡിസന്റ് ആൾക്കാർ, ഇപ്പോൾ സ്ത്രീകൾ,
दलित मैनोरीटी अटकम्ल क्यों അവസാന വഴി എന്ന് പറയുന്നത് നമ്മുടെ നിയമ പീഠങ്ങളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രതീക്ഷ വറ്റിപോകുന്നു എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സാമൂഹ്യ പ്രവർത്തകരും ചിന്തകരും അടക്കം വലാത്ത ഒരു ആശങ്കകളിലൂടെ ജീവിച്ചു പോകുന്ന ഒരു കാലത്തേക്കല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ നീതിന്യായ വ്യവസ്ഥയുടെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസമാണ്. വിശ്വാസ്യത അതിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നീതിന്യായ വ്യവസ്ഥ തകരുകയാണ്. ജനങ്ങളുടെ വിശ്വാസം അപ്പോൾ ജനങ്ങളുടെ അതാണ് നീതിയുടെ തന്നെ ബാലപാഠം തന്നെ അതാണ്. ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഇറ്റ് ഷുഡ് അപ്പിയർ ദാറ്റ് ഇറ്റ് ഇസ് ഡൺ എന്നാണ്. അതായത് നീതി നടത്തിയാൽ മാത്രം പോരാ, നീതി നടത്തി എന്ന് നടപ്പായി എന്ന് തോന്നണം. മനസ്സിലായി? അപ്പോൾ ആ തോന്നൽ നാളുകൾക്ക് നഷ്ടപ്പെടാതിരിക്കണം പ്രവൃത്തികളിലൂടെ. പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ, പലപ്പോഴും അരങ്ങനെ അല്ലാതായിട്ട് മാറും. അങ്ങനെ മാറുന്ന പല സാഹചര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാൻ തോന്നുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു മുൻ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.